ില്ലാത്ത വായ്പ കുടിശ്ശികയുടെ പേരിൽ ബിടെക് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതായി പരാതി കടക്കൽ മേവനകോണം സ്വദേശി ഷാജിയുടെ മകൻ പ്രണവിനാണ് കടക്കൽ എസ് വായ്പ നിഷേധിച്ചിരിക്കുന്നത് ഇതോടെ മകൻ പ്രണവിന്റെ ബിടെക് പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആറു മാസങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് വെച്ച് നടന്ന വിദ്യാഭ്യാസ ലോൺ മേളയിൽ എസ് ബി റീജിയണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രണവും കുടുംബവും കടക്കൽ എസ് ബ്രാഞ്ചിൽ ലോണിന് അപേക്ഷ നൽകിയത് എന്നാൽ എട്ടു വർഷങ്ങൾക്ക് മുൻപ് പിക്കപ്പ് വാൻ വാങ്ങുന്നതിന് വേണ്ടി സ്വകാര്യ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയിൽ രണ്ടു മാസത്തെ അടവ് വൈകി എന്നാരോപിച്ച് പ്രണവിന്റെ അച്ഛന്റെ പേരിൽ നൽകിയ വായ്പാപേക്ഷ എസ് ബി ഐ നിഷേധിക്കുകയാണുണ്ടായത് തുടർന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും ചെയ്തതോടെ പ്രണവിന്റെ മാതാവിന്റെ പേരിൽ വായ്പ നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ഇതിൻ പ്രകാരം രേഖകളെല്ലാം തയ്യാറാക്കി ബാങ്കിൽ എത്തിയപ്പോൾ മുമ്പ് ലോണിന് മാതാവ് ജാമ്യമായി നിന്നു എന്നതിനാൽ വായ്പ തരാൻ കഴിയില്ല എന്ന വാദമാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ആറു മാസമായി വായ്പയ്ക്കായി ഇവർ കടയ്ക്കൽ എസ് ബി ഐയിൽ കയറി ഇറങ്ങുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അടച്ചു പൂർത്തിയാക്കിയ വായ്പയുടെ പേരിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിനാൽ മകന്റെ ഭാവി തന്നെ അനുചോത്തതലായതായി പ്രണവിന്റെ മാതാവ് പറയുന്നു അച്ഛൻ വിദ്യാഭ്യാസ അത് പിന്നെ ഒരു പിക്കപ്പ് വാൻ എടുത്തതിൽ രണ്ട് മാസത്തെ കുടിശ്ശിക്ക് വന്നായിരുന്നു മുമ്പ് അത് ഇപ്പം അടച്ചൊക്കെ തീർന്നായിരുന്നു അതിൻ്റെ പേരിൽ ആ ലോൺ അങ്ങ് ലോൺ അവർ തരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നീട് പത്ര പത്രത്തിൽ ന്യൂസ് കൊടുത്തപ്പം അവർ വീണ്ടും വിളിച്ച് എൻ്റെ എൻ്റെ പേര് തരാമെന്ന് പറഞ്ഞ് പിന്നെ അത് എല്ലാവർക്കും റെഡിയാക്കി വന്ന് പാൻ കാർഡും എല്ലാം എല്ലാവർക്കും റെഡിയാക്കി എടുത്തു വന്നപ്പം അവരിപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറയുന്നു തരാൻ വയ്ക്കത്തില്ല ഞാൻ ജാമ്യം നിന്നതിൻ്റെ പേരിൽ തരാമൊക്കത്തില്ലാണ് പറയുന്നത് ഇപ്പം മോൻ്റെ എന്ന് പറയുന്നത് മോൻ ഇനി മുന്നോട്ടുള്ള പഠനം എന്താവുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുവാണ് നമ്മൾ രണ്ടാം വർഷത്തെ ഫീസ് അടച്ചില്ലെങ്കിൽ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന് പ്രണവും വ്യക്തമാക്കി അടുത്ത സെമിലേക്കുള്ള പൈസ അടയ്ക്കാനുള്ള സമയമായി ആ സെമിലെ പൈസ ഞാൻ അടച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഈ ലോൺ കിട്ടിയില്ലെങ്കിൽ അടയ്ക്കാൻ പറ്റത്തില്ല പൈസ അടയ്ക്കാണ്ട് എക്സാം എഴുതിപ്പിക്കില്ലെന്നാണ് പറയുന്നത് സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം അതേസമയം സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുകയും പലതവണ തിരിച്ചടവിൽ മുടക്കം വന്നതോടെയും സിവിൽ സ്കോർ കൂടിയതിനാലാണ് അപേക്ഷ നിരസിച്ചത് എന്ന് ബാങ്ക് അധികൃതർ പറയുന്നു ബാങ്കിൽ നിന്നും അപേക്ഷയും രേഖകളും റീജിയണൽ ഓഫീസിന് കൈമാറിയെന്നും എസ് കടക്കൽ ബ്രാഞ്ച് അധികൃതർ അറിയിച്ചു നാട്ടുവാർത്ത കടക്കൽ